ഇന്ന് ചില സുപ്രധാന ബില്ലുകൾ ലോക്സഭയിൽ അവതരിപ്പിക്കുമെന്ന് രാവിലെ മുതൽ സൂചനയുണ്ടായിരുന്നു. അത്തരത്തിലൊരു ബില്ലാണ് അല്പനിമിഷങ്ങൾക്ക് മുമ്പ് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ഉച്ചയ്ക്ക് 12:30 അമിത്ഷാ കാശ്മീർ പുനഃസംഘടനാ ബില്ല് അവതരിപ്പിച്ചത്. വൈകുന്നേരം 3:30 ബിൽ പാസ്സാകുകയും ചെയ്തു. ഈ ബില്ലനുസരിച്ച് കാശ്മീരിൽ നിന്നും ഓടിപ്പോയ പണ്ഡിറ്റുകളെ പുനരധിവസിപ്പിക്കാൻ കഴിയുമെന്നതാണ് ഈ ബില്ലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി മുതൽ ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശമായിരിക്കും. ഒപ്പം തന്നെ ലഡാക്ക് കാശ്മീരിൻ്റെ ഭാഗമായിരിക്കുകയുമില്ല. ലഡാക്ക് പ്രത്യേകം ഒരു കേന്ദ്രഭരണ പ്രദേശമായിരിക്കും. ഒപ്പം തന്നെ വിവിധ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ജമ്മു കാശ്മീരിലും പ്രവർത്തിക്കാൻ കഴിയും. ഭരണഘടനയ്ക്കനുസൃതമായി മാത്രമാണ് ജമ്മു കാശ്മീരിലും നിയമം നടപ്പാക്കാൻ കഴിയുകയുള്ളൂ. അതായത് ജമ്മു കാശ്മീരിലെ സംസ്ഥാന പദവി നൽകാതിരിക്കാനാണ് അമിത്ഷാ ഇത്തരത്തിലൊരു ബില്ല് കൊണ്ടുവന്നതെന്നാണ് കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ കക്ഷികളും ആരോപിക്കുന്നത്. എന്നാൽ അങ്ങനെ ഒരിടത്തും ഈ ബില്ലിൽ പറയുന്നില്ല എന്ന് അമിത്ഷാ തിരിച്ചടിച്ചു. കാരണം ഉചിതമായ സമയത്ത് ജമ്മു കാശ്മീരിന് സംസ്ഥാന പദവി നൽകുമെന്നും അമിത്ഷാ പറഞ്ഞു. ഈ കേന്ദ്രഭരണ പ്രദേശമായി ജമ്മു കാശ്മീരിനെ നിലനിർത്തുന്നതോടുകൂടി തന്നെ കാശ്മീരിൽ നിന്നും പുറത്താക്കപ്പെട്ട, ഇല്ലെങ്കിൽ കാശ്മീരിൽ നിന്നും പുറത്തേക്ക് പോയ പണ്ഡിറ്റുകൾ, ബ്രാഹ്മണർ തുടങ്ങിയവരെ തിരികെ എത്തിക്കാനുള്ള നടപടികളും കേന്ദ്രം ആരംഭിച്ചിട്ടുണ്ട്. അവരുടെ നഷ്ടപ്പെട്ടു പോയ 300 ഹെക്ടർ ഭൂമി തിരികെ പിടിക്കാനുള്ള നടപടികളും ആരംഭിച്ചതായി അമിത്ഷാ ലോക്സഭയിൽ അറിയിച്ചു. അതായത് ഇപ്പോൾ കേന്ദ്രഭരണത്തിന് കീഴിലാണ് ജമ്മു കാശ്മീർ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിന് പൂർണ്ണ അധികാരമാണ് ജമ്മു കാശ്മീരിലുള്ളത്. അതുകൊണ്ട് തന്നെ അവിടുന്ന് പോയിട്ടുള്ള പണ്ഡിറ്റുകൾ ഉൾപ്പെടെയുള്ളവരെ കൊണ്ടുവരാനുള്ള ഏറ്റവും നല്ല സുവർണാവസരമാണ് ഈ ബില്ലിലൂടെ സാധ്യമായതെന്ന് ബി ജെ പി കരുതുന്നു. ബി ജെ പിയുടെ കാലങ്ങളായി പ്രകടനപത്രയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം കാശ്മീരിൽ നിന്ന് ഓടിപ്പോയ പണ്ഡിറ്റുകളെ തിരികെ എത്തിക്കുമെന്നുള്ളതാണ്. ഏതായാലും ഈ ബിൽ യാഥാർത്ഥ്യമായതോടുകൂടി ആ ഒരു വലിയ വാഗ്ദാനം കൂടി നിറവേറ്റപ്പെടുകയാണ്. അതായത് ഇന്ന് ലോക്സഭയിൽ ബി ജെ പി സർക്കാർ മുൻപോട്ട് വച്ചിരിക്കുന്നത് സുപ്രധാനമായ ഒരു ചുവടുവയ്പ്പാണ്, കാശ്മീരിൻ്റെ പുനഃസംഘടനാ ബില്ല്. 2019 ഈ ബില്ല് രാജ്യസഭയിൽ പാസ്സായതാണ്. എന്നാൽ ഇപ്പോൾ കുറേ പുതുമകൾ, കുറേ ഭേദഗതികൾ കൂടി വരുത്തിയാണ് ഈ ബില്ല് ഇപ്പോൾ ലോക്സഭയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും പ്രതിപക്ഷം പ്രധാനമായി ആരോപിക്കുന്നത് ഇത് എന്നും കേന്ദ്ര സർക്കാരിന് കീഴിൽ ജമ്മു കാശ്മീരിനെ ഒരു കേന്ദ്രഭരണ പ്രദേശമായി നിലനിർത്താനാണ് സർക്കാർ ആഗ്രഹിക്കുന്നതെന്നും അതിനുവേണ്ടിയിട്ടാണ് ഈ ബിൽ കൊണ്ടുവന്നതെന്നുമാണ്. പക്ഷേ ഒരിക്കലും അങ്ങനെ അല്ല എന്നും ജമ്മു കാശ്മീരിന് ഉചിതമായ സമയത്ത് സംസ്ഥാന പദവി നൽകുമെന്നും കേന്ദ്രം ആവർത്തിച്ച് വ്യക്തമാക്കി. പക്ഷേ പ്രധാനമായി മുൻഗണന നൽകുന്നത് കാശ്മീരിൽ നിന്നും പുറത്താക്കപ്പെട്ടവരെ തിരികെ കൊണ്ടുവരിക എന്നുള്ളതിനെ തന്നെയാണ്. ഒപ്പം തന്നെ കാശ്മീരിൻ്റെ വികസനത്തിന് മുൻഗണന കൊടുക്കുമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ പറഞ്ഞു. ഇതായിരുന്നു ഇന്ന് ലോക്സഭയിൽ പാസ്സാക്കിയ പ്രധാന ബില്ലുകളിലൊന്ന്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.